ട്രൂ ഫേസ് ചാനലിൻ്റെ 29-ാമത് എപ്പിസോഡിലേക്ക് സ്നേഹസ്വാഗതം. ഇന്ന് നാം ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്നത് യേശു ശിഷ്യന്മാരെ അയയ്ക്കുന്നു എന്നുള്ള വിഷയമാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ 10-ാം അധ്യായത്തിൽ 1 മുതൽ തിരുവചനത്തിൽ നാം വായിക്കുന്നുണ്ട്, നിങ്ങൾ ഒരു ദൗത്യത്തിന് വേണ്ടി അയക്കപ്പെടുകയാണ്, അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിക്കാനും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തുവാനും ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. 12 അപ്പസ്തോലന്മാരെയും വിളിച്ച് ദൗത്യമേൽപ്പിക്കുകയാണ്, അയക്കുകയാണ്. കൃത്യമായ ലക്ഷ്യത്തോടെ, കൃത്യമായ മാർഗത്തിലൂടെ ഒരു ദൗത്യം നിർവഹിക്കുവാൻ ചുമതലപ്പെടുത്തുകയാണ്. 12 പേരെയും ചുമതലപ്പെടുത്തി, നിങ്ങൾ വിജാതിയുടെ അടുത്തേക്ക് പോകരുത്, സമരിയക്കാരുടെ പട്ടണത്തിൽ പ്രവേശിക്കരുത്, പ്രത്യുത ഇസ്രായേൽ വംശത്തിലെ നഷ്ടപ്പെട്ടു പോയ ആടുകളുടെ അടുത്തേക്ക് പോകുവിൻ. ഇത് പ്രത്യേകമായ ഒരു ദൗത്യമാണ്, നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കുന്ന ദൗത്യം. യേശുവിൻ്റെ ആഗമനത്തിൻ്റെ, യേശുവിൻ്റെ അവതാര രഹസ്യത്തിൻ്റെ, യേശുവിൻ്റെ പാടുപീടകളുടെ, യേശുവിൻ്റെ മരണത്തിൻ്റെ എല്ലാം ഉദ്ദേശം രക്ഷയായിരുന്നു, പാപികളെ രക്ഷിക്കുന്ന സ്നേഹം. അതുകൊണ്ട് തന്നെയാണ് സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ പ്രസംഗിക്കുവിൻ, രോഗികളെ സുഖപ്പെടുത്തുവിൻ, മരിച്ചവരെ ഉയർപ്പിക്കുക, കുഷ്ഠരോഗികളെ ശുദ്ധമാക്കുക, പിശാചുക്കളെ ബഹിഷ്കരിക്കുക, ദാനമായി നിങ്ങൾക്ക് കിട്ടി, ദാനമായി നിങ്ങൾ നൽകുക. ദാനമായി ലഭിക്കാത്തത് എന്തുണ്ട് നിങ്ങൾക്ക്? എന്തിനും നിങ്ങൾ അഹങ്കരിക്കുന്നു. ദൈവത്താൽ ഐക്യപ്പെടാതെ നിങ്ങൾ എവിടേക്ക് പോയാലും ആ സുവിശേഷ ദൗത്യം പൂർത്തിയാകാൻ ബുദ്ധിമുട്ടുണ്ടാകും. അറിവും പക്വതയും കൃപാവരവും ശിഷ്യന്മാർക്കുണ്ടാകണം. അയക്കുമ്പോൾ യേശുവിൽ നിന്ന് ശക്തി സംഭരിക്കണം, വചനത്താൽ നിറയണം, കാരുണ്യത്താൽ നിറയണം, ഔദാര്യത്തോടെ കാരുണ്യം കാണിക്കണം, ഔദാര്യത്തോടെ വചനം നൽകണം, ഔദാര്യത്തോടെ സ്നേഹ ശുശ്രൂഷകൾ ചെയ്യണം, ത്യാഗ സഹനങ്ങൾ വഴി മറ്റുള്ളവരെ രക്ഷയിലേക്ക് ഉയർത്തണം. വേല ചെയ്യുന്നവൻ ആഹാരത്തിന് അർഹനാണെന്ന് 10:10 നമ്മൾ വായിക്കുന്നുണ്ട്. ഏത് പട്ടണത്തിൽ പ്രവേശിച്ചാലും, ഗ്രാമത്തിൽ പ്രവേശിച്ചാലും അവിടെ യോഗ്യതയുള്ളവൻ ആരെന്ന് നിങ്ങൾ അന്വേഷിക്കണം. അവിടം വിടുന്നതുവരെ അവരുടെ കൂടെ താമസിക്കണം. ആ ഭവനത്തിൽ പ്രവേശിക്കുമ്പോൾ അതിന് സമാധാനം ആശംസിക്കണം. സമാധാനം എന്ന് പറയുന്നതൊക്കെ വലിയ വിഷയമാണ്. എഫേസസ് 3:18 നമ്മൾ ഇങ്ങനെ ധ്യാനിക്കുന്നുണ്ട്, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കുവാൻ നിങ്ങൾക്ക് ശക്തി ലഭിക്കട്ടെ എന്ന് പൗലോസ് അപ്പസ്തോലൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എന്താണ് ഈ പഠിപ്പിക്കുന്നത്? യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം, നീളം, വീതി, ഉയരം, അതിൻ്റെ ശക്തി മനസ്സിലാക്കി അതിലൂടെ നാം മിഷൻ പ്രവർത്തനം നടത്തുമ്പോൾ മാത്രമാണ് മറ്റുള്ളവർ യേശുവിനാൽ നിറയുന്നത്, സമാധാനത്താൽ നിറയുന്നത്, സന്തോഷത്താൽ നിറയുന്നത്. എഫേസ്യർ 2:14 വായിച്ചിട്ടില്ലയാ? അവൻ നമ്മുടെ സമാധാനമാണ്, അവൻ നമ്മുടെ സമാധാനമാണ്. യേശുവിനെ നൽകുമ്പോൾ കിട്ടുന്ന സമാധാനമാണ് ലോകത്തിലെ ഏറ്റവും വലിയ സമാധാനം, അത് നിലനിൽക്കുന്ന സമാധാനമാണ്. സമാധാനം ആശംസിക്കുവിൻ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ കൊടുക്കുവിൻ എന്നുള്ളതാണ്. അർഹതയുള്ളവർക്ക് ദൈവം സമ്മാനിക്കുന്ന വലിയ ഒരു ശാന്തിയുടെ പേരാണ് സമാധാനം എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ ഔദാര്യമാണത്. ദാനമായി നമുക്ക് ലഭിച്ച സന്തോഷവും സമാധാനവും ദൈവികതയും ആന്തരിക ശക്തിയും പരിശുദ്ധാത്മാവിന് പ്രചോദനവും വഴിയും മറ്റുള്ളവർക്ക് ദൈവത്തെ കൊടുക്കണം, മറ്റുള്ളവർക്ക് സമാധാനം ആശംസിക്കണം, അത് നിലനിൽക്കേണ്ട വഴികൾ പറഞ്ഞു കൊടുക്കണം. ഇന്നത്തെ കാലഘട്ടത്തിൽ എങ്ങനെ സമാധാനം നിലനിർത്തണമെന്ന് അവരെ പഠിപ്പിക്കണം. ഐക്യത്തിൽ വളരണം, സ്നേഹത്തിൽ വളരണം, അനുരഞ്ജനത്തിൽ വളരണം, പരസ്പര കൂട്ടായ്മയിൽ വളരണം, മതങ്ങൾ സൗഹൃദത്തിലേക്ക് ഉയരണം, മതസൗഹാർദ്ദം പഠിപ്പിക്കണം, അനുരഞ്ജനത്തിൻ്റെ വക്താക്കളാകണം, എവിടെ നന്മയുണ്ടോ അവിടെ ഒന്നിച്ചു കൂടണം, നന്മ കൂടുതൽ പരിപോഷിപ്പിക്കണം. അങ്ങനെ ആഹാരത്തിൻ്റെ വിശപ്പ് മാത്രമല്ല, ആഹാരത്തിന് വേണ്ടിയുള്ള വിശപ്പ് മാത്രമല്ല, സ്നേഹത്തിൻ്റെ വിശപ്പ്, പരിഗണനയുടെ വിശപ്പ്, അറിവിൻ്റെ വിശപ്പ് എന്ന് തുടങ്ങി അവർക്ക് എന്തിൻ്റെയൊക്കെ പോരായ്മയുണ്ടോ, കുറവുകളുണ്ടോ, സമാധാനത്തിലേക്ക് ഉയരുവാൻ എന്തിൻ്റെയൊക്കെ കുറവുകളുണ്ടോ, ഐക്യത്തിലേക്ക് ഉയരുവാൻ എന്തിൻ്റെയൊക്കെ കുറവുകളുണ്ടോ, കൂട്ടായ്മയിലേക്ക് ഉയരുവാൻ എന്തിൻ്റെയൊക്കെ പരിമിതികളുണ്ടോ, അതിനെ പാകപ്പെടുത്തി
ഒരു സൊല്യൂഷൻ ഒരു പരിഹാരം കണ്ടുപിടിച്ച് അതിജീവിച്ച് വെല്ലുവിളികളെ അതിജീവിച്ച് പിടിച്ചു നിൽക്കുവാനും ജീവിതത്തിൻ്റെ ഭദ്രത ദൈവത്തിൻ്റെ കരങ്ങളിലാണെന്ന് ഉറപ്പിക്കുവാനുമുള്ള ശക്തി മിഷണറിമാർക്കുണ്ടാകണം. ലോകം മുഴുവനും ജോലി ചെയ്യുന്ന അധ്വാനിക്കുന്ന ത്യാഗം സഹിക്കുന്ന മിഷണറിമാരെ നമുക്ക് ഓർക്കാം. കാരണം അവർ യേശുവിൻ്റെ സ്നേഹത്തെ പ്രതി യേശുവിൻ്റെ സ്നേഹത്താൽ നിർബന്ധിക്കപ്പെട്ടുകൊണ്ട് നയിക്കപ്പെട്ടുകൊണ്ട് അവർ അധ്വാനിക്കുകയാണ്, സഹിക്കുകയാണ്, യേശുവിനെ നൽകുകയാണ്, വചനം നൽകുകയാണ്. വചനം നൽകുന്നവരുടെ പാദങ്ങൾ എത്രയോ സുന്ദരമാണ്, നാം ധ്യാനിച്ചിട്ടുണ്ട്. വചനം ജീവദായകമാണ്, വചനം ക്രിസ്തുവാണ്. ഇതാ ആ ക്രിസ്തുവിനെയാണ് നമ്മൾ പ്രഘോഷിക്കുവാൻ അയക്കപ്പെടുന്നത്. ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിൽ നിങ്ങൾ സുവിശേഷം നൽകണം, സുവിശേഷമാകണം, ആ സുവിശേഷം ജീവിക്കണം എന്ന് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം, മറ്റുള്ളവർക്ക് ആത്മവിശ്വാസം നൽകാം. യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ നീളവും ആഴവും വീതിയും ഉയരവും മനസ്സിലാക്കിക്കൊണ്ട് മറ്റുള്ളവരിലേക്ക് യേശുവിനെ നൽകാം. നിങ്ങൾ പോകുമ്പോൾ ദൈവത്തിൽ ആശ്രയിച്ച് പോവുക. പടിയോ ചെരുപ്പോ വസ്ത്രങ്ങളോ കൂടുതൽ നിങ്ങൾ കൊണ്ടുപോയിട്ട് കാര്യമൊന്നുമില്ല. ദൈവത്താൽ അയക്കപ്പെടുന്നവൻ ദൈവത്താൽ സംരക്ഷിക്കപ്പെടും. ദൈവത്താൽ അയക്കപ്പെടുന്നവൻ ദൈവത്തിൻ്റെ ദൗത്യം നിർവഹിക്കും. ഈ ഉദ്ദേശശുദ്ധിയോടുകൂടി നിങ്ങൾ ലോകമെമ്പാട് പോയി സുവിശേഷം പ്രസംഗിക്കുവാനെന്നുള്ള വചനം കൂടി നമുക്ക് ഹൃദയത്തിൽ സംഗ്രഹിക്കാം, ഹൃദയത്തിൽ സ്വീകരിക്കാം. എന്നിട്ട് നല്ല മിഷണറിമാരാകാം. കൂടുതൽ രാജ്യങ്ങളിൽ കൂടുതൽ വിസ്തൃതമായ മനുഷ്യ ഹൃദയങ്ങളിലേക്ക് നമുക്ക് ദൈവവചനത്തെ എത്തിക്കാം. എല്ലാ മിഷണറിമാരെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവമേ കൃപ നൽകണമേ. അങ്ങയുടെ രാജ്യം, ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം അറിയിക്കുവാൻ, ദൈവത്തിൻ്റെ രാജ്യവും ദൈവത്തിൻ്റെ നീതിയും എല്ലാവരെയും അറിയിക്കുവാൻ കൃപ നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തുതി. നിങ്ങൾക്ക് നന്ദി.